പ്രിയമുള്ള സാധാത്തുക്കളെ, പെരുമാക്കളെ, സഭയിലിരിക്കുന്ന മഹാന്മാരെ, താജുലിൽമ പറഞ്ഞ മാതിരി സ്റ്റേജിൻ്റെ മുകളിലിരിക്കുന്ന ആളുകളെക്കാളും നല്ല ആളുകൾ അടിയിലുണ്ടായിരിക്കും. ഞങ്ങൾ ഇവിടെ ഉയർത്തിയിരുത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലിയ ആളുകളിൽ നിന്നും ധരിക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരും കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ നന്നാക്കാൻ വേണ്ടി ഇറക്കി തന്ന ഈ ദീനുലിസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയുള്ള സഭയാണ് നമ്മൾ കൂടുന്നത്. ദീനുലിസ്ലാം എന്ന് പറഞ്ഞത് സമസ്ത കേരള സമസ്ത തന്നെയാണ്. കേരളം എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെ പേരിട്ടാണ്. ലോകത്ത് ലോകമൊട്ടാകെ ഉള്ള ഇസ്ലാം തന്നെയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ആ ദീനുലിസ്ലാം നിലനിർത്താൻ അത് നമ്മളെ ബാധ്യതയാണ്. ആ കെട്ടോളം കാലത്തോളം നമ്മളെന്ത് ചെയ്യുക, നമ്മളതനുസരിച്ച് നടക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എല്ലാ കിതാബിനും പിക്കേണ്ടി തവലൊക്കെ പറഞ്ഞോളേ. ഇഖാമത്തു ദീൻ എന്നുള്ളത് അത് ഫർദ് കിഫായിയാണ്. ആരെങ്കിലും ഒരു കൂട്ടക്കാർ അത് ഏറ്റെടുക്കണില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ദീനെ നേരത്ത് ദീനുലിസ്ലാമാണിപ്പോൾ ഏത് പറഞ്ഞത്, ഈ നമ്മൾ സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ സമസ്ത എന്ന് പറഞ്ഞത് അത് ദീനുലിസ്ലാമാണ്. അത് മഹാന്മാരായ കൂട്ടക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും സഹാബത്തിൻ്റെ ജമാഅത്തുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിനെ ഏറ്റെടുത്ത് ആ ഖിലാഫത്തിൽ ആദ്യം തന്നെ സുന്നത്തെ നിലനിർത്താനാണ് മൂപ്പര് പരിശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന സക്കാത്ത് ഇനി ഞങ്ങൾ കൊടുക്കൂല, ഞങ്ങൾ തന്നെ ഇവിടെ വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല, റസൂലുള്ളാഹിൻ്റെ കാലത്ത് കൊടുക്കേണ്ട ഒരാടും കുട്ടി വരെ തടയാണെങ്കിൽ ഞങ്ങളത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹുവിൻ്റെ കാലത്താണ് ഇങ്ങനെ സുന്നത്തുകളെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്ത ആളാണ് ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതിനുശേഷം പിന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. സിദ്ദീഖുല്ല അക്ബറിൻ്റെ ഭരണം കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ് ഒരു ബക്കറ്റിൽ വെള്ളം മുക്കുകയായിരുന്നു അവർ സിദ്ദീഖുല്ല അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നെ അത് അല്പം ദ്വൈഫുണ്ട് അതിനയിൽ. അപ്പോൾ എന്താണ് ഈ കാരണം, അവ ഇവിടെ ഈനോട് യുദ്ധം ചെയ്യുന്ന കാരണത്താൽ ഈ ഇവിടെ ദീന് വികസിപ്പിക്കാൻ അവർക്ക് വൈപെട്ടിയിരില്ല. പിന്നെ ആ ബക്കറ്റ് ആര് കണ്ടെടുത്ത്, ഉമ്മറെടുത്ത് നല്ല ഊക്കിൽ വെള്ളം മുക്കിയിട്ട് ഒട്ടാകെ കുപ്പ ഏതായിപ്പോയി, പെണ്ണായിപ്പോയി, അന്നേരക്ക് വെള്ളം മുക്കി എന്നൊരു ഉപമയൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹുവിനൊക്കെ ഉപമയാണ് പറയലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവുക ഉപമ. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഒട്ടാകെ നാട്ടിലാകെ ഐശ്വര്യം കയറി ഹിദായത്ത് കയറി മുബരാവും പാരും നടന്ന് നോക്കലാണ് എവിടെ പോരായി. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ ഓകാലത്ത് മരുന്ന് കണ്ടിങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ വടി കൊണ്ട് തല്ലിട്ടും ഞങ്ങൾക്ക് ജോലിയില്ലേ, പോയി ജോലി നോക്കിക്കോളി, എന്തെങ്കിലും ജോലി നോക്കിക്കോളി, കൃഷി ചെയ്താൽ ജീവിച്ചോളെ, ഇങ്ങനെ പറയും. പെരീട്ടൊക്കെ അടുക്കുമ്പോൾ മിറ്റത്ത് മിറ്റടി ചേരാത്തവരെ എന്തെയും ചീത്ത പറയും. നല്ലിപ്പൂ അഭിനയത്തെ കുന്നല്ലേ അബീബായ നബി പറഞ്ഞത്, ആ മിറ്റടി ചേരണം. ഇല്ലാഞ്ഞാൽ വൃത്തികേടുണ്ടായാൽ കുട്ടികൾക്ക് സോക്കടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ചാരത്ത് കൊതുവന്ന് മിറ്റം വൃത്തിയാകുമ്പോൾ വൃത്തികേടാകുമ്പോൾ സോക്കടൊക്കെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അത്ര നോക്കിയിരുന്നവർ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ രാവുമ്പോൾ അവർ നടന്നു നോക്കലാണ്. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മരൻ്റെ അരു കൂടി ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു കുട്ടിൽ ഒരു ചെറിയ വെളുക്കുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി, ഇതെന്താണ്, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ വിചാരിച്ച് പിന്നെ ഇത് കൊള്ളക്കാരനാണ്, വിചാരിച്ച് എല്ലാം എന്താ
എന്താ സിനിത പറ എന്താ നിങ്ങൾക്ക് ഇവിടെ? അപ്പം ഞങ്ങൾ യാത്രയിലാണ്, നിൻ്റെ അടിയിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന തുടങ്ങി, അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കാൻ ആരുമില്ല, ഞങ്ങൾ അങ്ങനെ ഇവിടെ പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ടുപോയി ബീവിനെ കൊടുന്ന്, ബീവിനെ കൊടുത്തിട്ട് കുറച്ച് സാധനമൊക്കെ പൊടി എണ്ണയൊക്കെ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ നല്ല 35 നോക്കി കുറച്ച് കഴിഞ്ഞ് കൊണ്ട് പ്രസവിച്ച്. അപ്പോൾ എന്ത്, ആ ബീവി പറയെ ബഷിറഹാക്ക അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ അഹിനോട് വിശാരത്തറിയിച്ചോളി ഒരാൺകുട്ടീനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ മേപ്പെട്ട് വെക്കുന്നത്. അമീറുൽ മുഅ്മിനീനാണല്ലോ. ഞാൻ അങ്ങനെ ഉപ്പർക്കാകെ കിടന്ന് മാപ്പി ചോദിച്ച്, മാപ്പ് ചോദിച്ചൊന്നും വേണ്ട, ഇതിനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ഞാൻ ചെയ്തുള്ളൂ, മുഴുവൻ പൂർത്തിയാക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഇത് പൊരുത്തപ്പെട്ട ആളാണ്, ആണ്ട് പൊരുത്തപ്പെടിക്കായത്. അങ്ങനത്തെ മഹാനായിരുന്നു ആരും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മൂപ്പരിവിടെ ഏത് ദീൻ ഇസ്ലാമിൻ്റെ ഷിയാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തറാവി കയറിച്ചിരുന്നു. കുറച്ച് ദിവസം കയറിച്ചു കണ്ട് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കയറിച്ചോളി, എല്ലാം ഞാൻ ഫർദാക്കിയാൽ നിങ്ങളെ കൊണ്ട് നിലനിർത്താൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഇവർ പോയിട്ട് പള്ളിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കും രണ്ടാളും മൂന്നാളും കൂടിയിട്ട് ഒറ്റയ്ക്കും ഒക്കെ ഇങ്ങനെ കയറിക്കണം. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാലത്ത് സഹാബത്ത് കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് മുസാഫർ ചെയ്ത് വല്ലതും പാടെ ആ ഒരു ഇമാമിൻ്റെ പിന്നിലാക്കട്ടെ എന്ന് മുസാഫർ ചെയ്തപ്പോൾ സഹാബത്തൊക്കെ സമ്മതിച്ചു. അങ്ങനെ ഈ തറാവി 20 റക്അത്തായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ പതിവാക്കി. ആ സുന്നത്ത്, പഴയ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്ന ആ സുന്നത്ത് പിന്നെ ഹയാത്താക്കിയ ആളാരാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മാതിരി ഈ ജുമ്മയ്ക്ക് വരാൻ ചിലരൊക്കെ വെക്കും ഉക്താവുമ്പോൾ. അപ്പോൾ ഒരു ബാങ്കും കൂടി ഏറ്റിയ ആൾ ആരാണ്? മഹാനായ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നുണ്ടാക്കി ഒരു ബാങ്ക് ഏറ്റി. ഇതൊക്കെ നമ്മൾ കൊടുക്കുക, നമ്മൾ രണ്ട് ബാങ്ക് ഉണ്ടല്ലോ ജുമ്മയ്ക്ക്, അതൊക്കെ ഏതാ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉണ്ടാക്കി. അലി നബി താലിബിൻ്റെ കാലത്ത് കുറേ പിന്നെ ഈ ഭരണത്തിൻ്റെ എതിര് ഈ പിന്നെ മുബ്തദീങ്ങൾ വന്നിങ്ങാണ്ട് ഖവാരിജത്ത് വന്നിട്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ കഥാവ് കൊണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അലി നബി താലിബ് നമ്മൾ ഒരു യുദ്ധം തർക്കം നടന്ന്, എന്താ തർക്കമാണത്, അത് ഉസ്മാനും ഉപ്പാനെ കൊന്നവരെ പിന്നെ ഖിസാസ് എടുക്കലാണ് ആദ്യം വേണ്ടത് ഖലീഫാക്കൽ പിന്നെ എന്നൊരു തർക്കം വന്ന്. രണ്ട് കൂട്ടരും പറഞ്ഞു ശരി തന്നെ. അപ്പോൾ ഈ തർക്കം വന്ന് അങ്ങനെ പോയി. അങ്ങനെ വന്ന് ഒരു തമ്മിൽ കുറച്ച് കലാപങ്ങളൊക്കെ നടന്ന്. അതിൻ്റെ ശേഷം അലി നബി താലിബ് അത് മസലാത്താക്കി, യുദ്ധം വേണ്ടാന്ന് സുല്ലാക്കിയപ്പോൾ ഒരു കൂട്ടക്കാരിറങ്ങിപ്പോയി അലി നബി താലിബിൻ്റെ പാർട്ടിയിൽ നിന്ന്. ഒരാ ഖവാരിജത്ത് കാരണം ഒരു പോയിട്ടുണ്ട് പിന്നെ കൂപ്പിയിലെ പള്ളീൻ്റെ ബേക്കിൽ ഒരു മൈതാനിൻ്റെ അവിടെ പോയി കണ്ട് യോഗം കൂടി. യോഗം കൂടിയിട്ട് എൻ്റെ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തി വിധേയത്തുണ്ടാക്കി ഖവാരിജത്ത് കാരണം കൂട്ടക്കാർ. ഇങ്ങനെ അവരോട് യുദ്ധം ചെയ്ത ആൾ ആരാണ്? അലി നബി താലിബ് ഖവാരിജത്തിനോട് യുദ്ധം ചെയ്ത് മദ്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞ്? ഇല്ലാ ഹുക്കുമ ഇല്ലാരില്ലാന്ന് മുത്തർഭാഗ്യം പിടിച്ചുകൊണ്ട് പോയി ആര്? ഈ ഖവാരിജത്ത്. അപ്പോൾ അലി നബി താലിബ് പറഞ്ഞ് കലിമത്തു ഹക്കിന് ഉരീദ ബിയൽ ബാത്തിൽ, ആ ബാക്ക് കേട്ടാൽ സത്യമാണ് പക്ഷെ ഒരുദ്ദേശിച്ചത് ബാത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരോട് പോരാടിയാളെ. ഇങ്ങനെ വിദേഹത്തിൻ്റെ എല്ലാവരോടൊക്കെ പോരാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നിലനിർത്തിയതായ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടക്കാരാണ് ഈ സഹാബത്തും പിന്നെ ഫുൽപാവറാശികളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾ ഒരാളോട് പറഞ്ഞ് ഇനി എൻ്റെ ശേഷം കുറേ ഇഖ്തിലാഫ് കാണും നിങ്ങൾ, അപ്പം എന്താ ഞാൻ കാട്ടേണ്ടി? അപ്പോൾ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ തമസ്സക്കൂ ബിയാ വഅദു അലൈഹാ ബിന്നവാജിദ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ സുന്നത്തി അമായത്ത് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ സമസ്ത എന്ന് പറഞ്ഞ ആ പേരിൽ അറിയപ്പെടുന്ന അതാണ് ഇപ്പോൾ സുന്നത്തി അമായത്ത്. അത് മുറുക്കി പിടിക്കണമെന്ന് ആയത്ത് അള്ളാഹു തആല തന്നെ പറഞ്ഞ്, ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞിങ്ങനെ
എന്ത് ചെയ്യണം? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അതിന് വിപരീതം പാടില്ല എന്നൊക്കെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളൊക്കെ നടപ്പിലാക്കണേ. നമ്മളെ സുന്നത്തി അമ്മായത്തി എന്ന് പറഞ്ഞാൽ ഈ സമസ്ത എന്ന് പറഞ്ഞതാണ് ഒക്കെ ആയത്തെ അതീതിൽ പറഞ്ഞ് അടിസ്ഥാനമനുസരിച്ച് സഹാബത്ത് ദാവീങ്ങൾ നടപ്പാക്കിയ കാര്യം അനുസരിച്ച് പ്രവർത്തിക്കണമാണ്. ഇത് തന്നെ നമ്മളെ സമസ്ത എന്ന് പറഞ്ഞത് ഈ വിദ്യാർത്ഥിൻ്റെ അതിലാർ എന്തെങ്കിലും പേര് പറഞ്ഞ കൂട്ടക്കാരൻ്റെ വിദ്യാർത്ഥിൻ്റെ അതിലാർ മുഫ്തദീങ്ങൾ അവർക്ക് പല പേരിലുണ്ട്. ഒരിക്കൽ ആ പേരിലൊന്നും സമസ്ത ഉദ്ദേശിക്കണേ സുന്നത്തിയമായതല്ല അവർ പ്രവർത്തിക്കണേ. അതിന് മുഖാലവത്തിയച്ചാല് നമുക്ക് നിർബന്ധമാണ്, അതിനെ എതിർക്കണം, അത് നടപ്പാക്കാനായിക്കരുത്. നിക്കേച്ചിരുന്ന് ദ്വാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ദ്വാരിക്കലുണ്ടായിരുന്നു. റസൂൽ ഒരു ദിവസം അസറിക്കേറ്റിക്കാണ്ട് സ്പെഷ്യലായിട്ടാണ് നീച്ചു കൊണ്ടുണ്ട്. അപ്പോൾ സഹാബത്തിന് ഒരു പുതുമ, അപ്പോൾ സ്പെഷ്യലായിട്ട് നീച്ചു കൊണ്ട് കണ്ട പുതുമാകാൻ കാരണം എന്താ? റസൂൽ നിക്കരിച്ച് ദ്വാരിക്കലുണ്ടാവും, അതുകൊണ്ടാണത്. അതിന് എന്നിട്ട് റസൂലും വന്നിങ്ങൾ വേഗമോടെ വന്നുകൊണ്ട് പറഞ്ഞവരോട് ഞാൻ കുറച്ച് സ്വർണ്ണ അവിടെ വെച്ചിരുന്നു, അത് ഒരു പൊത്ത് കൊടുക്കാൻ അംശയിച്ച് കൊടുക്കാൻ പറയാൻ മറന്നുപോയി, അതുകൊണ്ട് അത് ഏൽപ്പിക്കാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നിക്കേരിച്ച് തന്നെ ദ്വാരിക്ക. ഇതൊക്കെ സുന്നത്തിയമ്മായതിൻ്റെ പതിവ്പെട്ടതാണ്. വൈദാ ഫറഖത്ത് മൻസബ് മഹാനായ ബഹറുലും നമ്മളെ ഷെയ്ഖുന ഒരു ദിവസം ഞങ്ങളടി ചെന്നപ്പോൾ ഒരു ചങ്ങായിണ്ട് അടി നീച്ചു പോണ്. അപ്പോൾ ഷെയ്ഖുന പറയാണ് സുഖനെ ചിരിക്കുക, എന്താ അയാൾക്ക് എന്തോ ലേശം സുഖമുണ്ടെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞ് എന്ത് എന്താണ് ഇതാ കുതിയത്തി സ്ഥലത്ത് വന്ന ശിറോ പിള്ളാർ എന്നല്ല പറഞ്ഞിങ്ങനെ ഖുർആനിൽ എന്താ മൗലിയമാരത് പറഞ്ഞു കൊടുക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അറിഞ്ഞ് അല്ല പറഞ്ഞിങ്ങനെ വൈദാ പറകത്ത് മൻസബ് എന്നല്ലേ, ഈ നിൽക്കാത്തത് വിരമിച്ചാൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ചോന്നല്ല പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞ് അവ നീച്ചു വയറ്റായ പോരാന്ന് ചോദിച്ചാൽ അത് തക്സീസല്ലേ, തക്സീസിന് ദലീലാണ്ട്. അപ്പോൾ അയാൾ നീച്ചുപോയി എന്നോ. ഇങ്ങനെ ബഹറുലൂമ് സുന്നത്തിയമ്മായത്തിനെ സ്ഥാപിക്കുന്ന വിഷയത്തിൽ വളരെ മുഴുമുടുക്കനായിരുന്നു. അങ്ങനെ തമാശ പറഞ്ഞ ആയിരി പറഞ്ഞു കണ്ടു തേജു സുന്നത്തിയമ്മായത്തിനൊക്കെ സ്ഥിരപ്പെടുത്തേണ്ട മഹാനായിരുന്നു അവർ ബഹറുലൂമ്. അങ്ങനെ ഇത് ഇവർ പറഞ്ഞ വിത്തന മൈവം മൂപ്പരി കേൾക്കൂല, അതിൻ്റെ പേരിൽ ഓരോടൊരു മുഖാലപത്ത് തോന്നൂല. ചാരിയത്തോർക്ക് എന്ത് ചെയ്യുമ്പോൾ എസ് എ കയറ്റി ഇങ്ങനെ വാദിക്കലിരുന്നപ്പോൾ ഒരു മുജാഹിദിൻ്റെ വേദന കേട്ടു. അപ്പോൾ എന്തൊക്കെയാ ഒരാക്കന്മാരെ പറ്റിയൊക്കെ അങ്ങനെ ഒരാ പറഞ്ഞു, അതിൽ അറ്റങ്ങൾ ഇങ്ങനെയൊക്കെ പറയലുണ്ടോ എന്നറിഞ്ഞാണ്ട് ഇതിനൊക്കെ മറുപടി അറിയേണ്ടതാണ്. അങ്ങനെ ഇപ്പം നമ്മളെ സുൽത്താൻ്റെ ഉൽമ എന്നാ ഞാൻ പറയട്ടെ അയച്ച് ആ പറഞ്ഞ്. അപ്പോൾ അന്ന് മൂപ്പേരെന്നെ സംഭവം കൊടുത്തു പറയാം. അങ്ങനെ ജാരിയത്തിൻ്റെ സംഭവം